അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ. മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. കരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ BJP വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നുവെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം വൈകുന്നത് ഏറെ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നു. കല്യാശ്ശേരി മണ്ഡലത്തിൽ പഴയങ്ങാടി കേന്ദ്രമാക്കി ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാവുന്നു. നാട്ടുമാങ്ങയുടെ രുചി മായാതെ കാത്തുവച്ച് കുഞ്ഞുമംഗലത്തെ PP രാജൻ. മറന്നു തുടങ്ങിയ ആ മാമ്പഴ രുചി വീണ്ടെടുക്കാൻ മാഞ്ചോട്ടിലെ മാങ്ങകൾ പെറുക്കി പയ്യന്നൂരിലുള്ള കടയിലെത്തിച്ച് സൌജന്യമായി നൽകുകയാണ് PP രാജൻ. നെറ്റ്വർക്ക് വാർത്താ ഫലം കണ്ടു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ കുഴിയടക്കൽ പ്രവൃത്തി ആരംഭിച്ചു. ചെറുക്കുന്ന് പുനച്ചേരിയിൽ നിന്നാണ് പ്രവൃത്തി തുടങ്ങിയത്. പൊതുമരാമത്ത് വകുപ്പാണ് പ്രവൃത്തി നടത്തുന്നത്. വാർത്തകൾ വിശദമായി. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ BJP വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നുവെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കരിവെള്ളൂർ പലിയേരിക്കോവലിൽ കരിമ്പിൽ ഭാസ്കരൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വർഗീയ ധ്രുവീകരണത്തിന്റെ ശ്രമമാണ് BJP നടത്തുന്നതെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കരിവെള്ളൂർ മണ്ഡലം പ്രസിഡന്റായിരുന്ന കരിമ്പിൽ ഭാസ്കരന്റെ 20-ാമത് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ ഓർമ്മകൾ തീർച്ചയായും പുതു തലമുറക്കും മാറുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുകയാണ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് അവിടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ നേരത്തെ തന്നെ സന്നിഹിതയായിരുന്നു. അതുപോലെ പേരെടുത്ത് പറയേണ്ട പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ സഹപ്രവർത്തകന്മാരെല്ലാവരും. കോൺഗ്രസ് എസ് കരിവെള്ളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമ്പിൽ ഭാസ്കരന്റെ വസതിയിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റ് PJN അധ്യക്ഷത വഹിച്ചു. കരിവെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ചടങ്ങിൽ മുഖ്യാതിഥിയായി. കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് KK ജയപ്രകാശ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് K രാഘവൻ, കരിവെള്ളൂർ രാജൻ, TTV കുഞ്ഞികൃഷ്ണൻ, കരിമ്പിൽ വിജയൻ, EP രതീശൻ, M പവിത്രൻ, K ഗോപകുമാർ, KV ഗിരീഷ് എന്നിവർ സംസാരിച്ചു. കരിമ്പിൽ ഭാസ്കരന്റെ ഭാര്യ ലക്ഷ്മി ടീച്ചറും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്. കല്യാശ്ശേരി മണ്ഡലത്തിൽ പഴയങ്ങാടി കേന്ദ്രമാക്കി ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം വൈകുന്നത് ഏറെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറുകുന്നിലും പുന്നച്ചേരിയിലും നടന്ന അപകടത്തിൽ 1 മണിക്കൂറോളം വൈകിയാണ് അഗ്നിശമന സേന സ്ഥലത്തെത്തിയത്. കല്യാശ്ശേരി മണ്ഡലത്തിൽ പഴയങ്ങാടി കേന്ദ്രമായി ഫയർ സ്റ്റേഷൻ വേണമെന്ന് ജനങ്ങൾ ഏറെക്കാലമായി മുറവിളി കൂട്ടുന്നു. ഇതിനായി സംസ്ഥാന സർക്കാർ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും ആവശ്യത്തിന് സ്ഥലസൗകര്യമില്ലാത്തതാണ് ഫയർ സ്റ്റേഷൻ തുടങ്ങാൻ തടസ്സമായി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെറുകുന്ന് വെള്ളറങ്ങലിൽ നടന്ന അപകടത്തിൽപ്പെട്ട ലോറിയിൽ നിന്ന് വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും എത്തിയ അഗ്നിശമന സേനാ പ്രവർത്തകരാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. ദൂരക്കൂടുതൽ കാരണം മിക്കപ്പോഴും 1 മണിക്കൂറോളം വൈകിയാണ് അഗ്നിശമന സേന സ്ഥലത്തെത്തുന്നത്. ഇത് ഏറെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അടുത്തിടെ പുന്നച്ചേരിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർ മരണപ്പെട്ടിരുന്നു. ഇവിടെയും ഏറെ വൈകിയാണ് ഫയർ സർവീസ് എത്തിയത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി പഴയങ്ങാടി കേന്ദ്രമാക്കി ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് മരണം ഒഴിവാക്കാൻ പറ്റും. കാരണം കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും തളിപ്പുറമ്പിൽ നിന്നാണ് ഇവിടെ ഫയർ സർവീസ് എത്തേണ്ടത്. 1 മണിക്കൂറിൽ കൂടുതൽ പിടിക്കും അവിടെ നിന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ ഇവിടെ കണ്ണവരത്തനും പുന്നച്ചേരിക്കും ഇടയിൽ ഇതിനിടക്ക് ഈ ഒരാഴ്ച കൊണ്ട് ഒരുപാട് ആക്സിഡൻ്റ് വന്നു. മിഞ്ഞാന്ന് ലോറി ആക്സിഡൻ്റ് ആയി, ആ ഡ്രൈവറെ പുറത്തിറക്കാൻ ഒരു മണിക്കൂറോളം നമുക്ക് പാടുപെടേണ്ടി വന്നു. അതുപോലെ തന്നെ ഒരു കാർ ആക്സിഡൻ്റ് ആ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നേരം 5 പേരും മരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെയും വെട്ടിപ്പൊളിച്ചിട്ടാണ് പുറത്തിറക്കാൻ ജനങ്ങൾ ഒക്കെ കഴിഞ്ഞത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ മാടായിപ്പാറയിൽ അടിക്കടി തീപിടുത്തമുണ്ടാകുമ്പോൾ പയ്യന്നൂരിൽ നിന്നാണ് അഗ്നിശമന സേന എത്തുന്നത്. മിക്കപ്പോഴും ജൈവ വൈവിധ്യങ്ങൾ കത്തിച്ചാമ്പലായ ശേഷമാണ് അഗ്നിശമന സേന ഇവിടെ എത്തിച്ചേരാറ്. തീരദേശ മേഖലയായ പുതിയങ്ങാടി ചൂട്ടാട് മേഖലയിൽ വള്ളകൾ മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും അഗ്നിശമന സേനയുടെ സേവനം അത്യാവശ്യമാണ്. ഇത്തരം ഘട്ടത്തിലും ദൂരക്കൂടുതൽ കാരണം രക്ഷാപ്രവർത്തകർ എത്താൻ ഏറെ വൈകാറുണ്ട്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടോ മാടായിപ്പാറയോട് ചേർന്നോ ഫയർ സ്റ്റേഷൻ വേണമെന്ന് ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ അധികൃതർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് ഏറെ ഖേദകരം തന്നെയാണ്. ഈ കെ എസ് ടി പി റോഡിൽ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഒരു അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസോ അല്ലെങ്കിൽ ഫയർഫോഴ്സോ എത്താൻ വളരെയധികം താമസിക്കുന്നുണ്ട്. അതിപ്പോൾ അടുത്ത കാലങ്ങളിലായിട്ട് ഈ നമ്മുടെ ഈ റോഡിലുണ്ടായ അപകടങ്ങൾക്ക് ഇത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. നിരന്തരം അപകടങ്ങൾ നടക്കുന്ന മേഖലയായി നമ്മുടെ പിലാത്തറ പാപ്പിൻശ്ശേരി കെ എസ് ടി പി റോഡ് മാറുകയാണ്. കഴിഞ്ഞ ദിവസം ടാങ്കർ ലോറിയും അതുപോലെ തന്നെ ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച 1 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഡ്രൈവറെ പുറത്തെടുക്കാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ ചെറുകുന്ന് പുന്നച്ചേരിയിലുണ്ടായിരുന്ന വാഹനാപകടത്തിൽ 5 പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു. അവിടെയും 1 മണിക്കൂർ വൈകിയാണ് ഫയർഫോഴ്സ് എത്തിയത്. പലപ്പോഴും പയ്യന്നൂരിൽ നിന്നും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുമാണ് ഫയർഫോഴ്സ് ഇവിടെ എത്തുന്നത്. ദൂരക്കൂടുതൽ കൊണ്ട് അവർക്ക് ഓടിയെത്താൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്ന ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുകയാണ്. പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താപം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ, പയ്യന്നൂർ താലൂക്ക് ആശുപത്രി, മഴയെത്തും മുമ്പേ മഴക്കാല മുന്നൊരുക്ക ക്യാമ്പയിൻ. ബോധവൽക്കരണവുമായി ആരോഗ്യ പ്രവർത്തകരോടൊപ്പം പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11 വളണ്ടിയർമാരും. കോറോം നോർത്ത് 6 വാർഡിൽ ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ, പയ്യന്നൂർ താലൂക്ക് ആശുപത്രി മഴയെത്തും മുൻപേ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണം, ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണം, പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം തുടങ്ങിയ ബോധവൽക്കരണവുമായി ആരോഗ്യ പ്രവർത്തകരോടൊപ്പം പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് വളണ്ടിയർമാരും പങ്കെടുത്തു. കോറോം നോർത്ത് 6 വാർഡിൽ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. വാർഡ് കൌൺസിലർ സുധാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ നന്ദകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ആർ സന്തോഷ്, AV സന്തോഷ് കുമാർ, NSS യൂണിറ്റ് പയ്യന്നൂർ കോളേജ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി അജിത്, എം അമ്പു, KV പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. വീടുകളിലെ മാലിന്യ സംസ്കരണ സംവിധാനം ഉറപ്പുവരുത്തുക, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ കൊതുക് ജന്യ രോഗങ്ങളും എലിപ്പനി പോലെയുള്ള രോഗങ്ങൾക്കുമെതിരെയുള്ള ബോധവൽക്കരണം, വീടിന് പരിസരത്ത് വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പെരുകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ എന്നിവ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, നിലവിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ആയുധ നിർമ്മാർജ്ജനം ചെയ്യുക തുടങ്ങി പകർച്ചവ്യാധിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനാവശ്യമായ ബോധവൽക്കരണവുമായാണ് വളണ്ടിയർമാർ വീടുകളിലെത്തുന്നത്. ഒരു ദിനം ഒരു വാർഡ് ക്യാമ്പയിന്റെ ഭാഗമായി വളണ്ടിയർമാർക്കൊപ്പം അവർക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി ആരോഗ്യ പ്രവർത്തകർ, ആശ, കുടുംബശ്രീ പ്രവർത്തകരും വീടുകളിലെത്തും. 18 സ്ക്വാഡുകളായാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുതുതലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന നാട്ടുമാങ്ങയുടെ രുചി മായാതെ കാത്തുവെക്കുകയാണ് കുഞ്ഞിമംഗലത്തെ PP രാജൻ. മാഞ്ചോട്ടിലെ മാങ്ങകൾ പെറുക്കി പയ്യന്നൂരിലുള്ള കർഷകരുടെ ഉദ്യമമായ കർഷകന്റെ കടയിലെത്തിച്ച് 5 മാങ്ങ വീതം ഇവിടെ എത്തുന്നവർക്കെല്ലാം സൗജന്യമായി നൽകുകയാണ് ഇദ്ദേഹം. എല്ലാവരും മറന്നു തുടങ്ങിയ ആ മാമ്പഴ രുചി വീണ്ടെടുക്കാൻ. ഗൃഹാതുരതയുടെ മാമ്പഴക്കാലം കാണണമെങ്കിൽ കുഞ്ഞിമംഗലത്തുള്ള PP രാജേട്ടൻ്റെ ഈ വീട്ടുപറമ്പിലെത്തിയാൽ മതി. ഇന്നിപ്പോൾ വീടുകളൊക്കെ 3 സെൻറ്റിലും 5 സെൻറ്റിലും ഒക്കെ ഒതുങ്ങിയപ്പോൾ പഴയ ആ മാവുകളൊക്കെയും വെട്ടിനിരത്തി നമുക്കങ്ങനെ ഒരു മാമ്പഴക്കാലം ഉണ്ടായിരുന്നു എന്ന് തന്നെ പുതിയ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് രാജേട്ടനെ പോലെയുള്ളവർ പുതുതലമുറയ്ക്ക് വേണ്ടി അവയൊക്കെയും കാത്തുവയ്ക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന 150 വർഷത്തോളം പഴക്കമുള്ള മാവ്
മാവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ രാജേട്ടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം, അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 150 വർഷത്തോളം പഴക്കമുള്ള മാവ് വരെ ഇവിടെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ടല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല, എൻ്റെ അച്ഛനുണ്ടായ മാവുകളോട് ഇഷ്ടമായിരിക്കണം. കാരണം പലപ്പോഴും ഇത് ഒറ്റത്തൊടിയാണ്, നല്ല ഉയരത്തിൽ വളരുന്ന ശരിക്കും മര കച്ചവടക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരമാണ്. പലപ്പോഴും വന്നിട്ടുണ്ട് അച്ഛൻ്റെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അച്ഛൻ അവരോടും പറഞ്ഞാൽ ഇത് കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അച്ഛനൊന്നും കൊടുക്കാത്തത് കൊണ്ട് ഇന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും നാട്ടുകാർക്കും ഇതിൻ്റെ മധുരം രുചിക്കാനും ആസ്വദിക്കാനും പറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ അച്ഛൻ തന്നെ. അതുകൊണ്ട് ഈ മാങ്ങ കടുക്കാഴ്ച നമ്മൾ പൊതുവേ പറയാം, അതിന് കണ്ണം കടുക്കാഴ്ച എന്ന് പറയാം. എൻ്റെ അച്ഛൻ്റെ പേര് അതിനിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക്കാഴ്ച എനിക്ക് സ്വന്തം അച്ഛൻ്റെ പേരെടുത്ത് കണ്ണം കടുക്കാഴ്ച എന്നാണ് ഇപ്പോൾ ഇതിനെ പറയുന്നത്. അതുപോലെ ഈ മധുരം, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞു കുട്ടികൾ, പുതിയ കുട്ടികൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല നാട്ടുമാങ്ങയുടെ മധുരം. അപ്പോൾ അവരെയും കൂടി ഇത് അറിയിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരെയും അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തത്? ഇപ്പോൾ നമ്മൾ ശരിക്കും ഒരു മാങ്ങ കൂട്ടായ്മയിലുണ്ട്, അതിൻ്റെ സംഘടിതമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങത്തിന് ഒരു തനത് മാവിനും ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളെ മാങ്ങാൻ്റെ. പക്ഷേ കുഞ്ഞുങ്ങളെ മാവിനെ മാത്രം സംരക്ഷിക്കുന്ന ഒരു മോണോ കൾച്ചറിലേക്ക് തിരിച്ചു പോക്കാം, അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എല്ലാത്തരം നാട്ടുമാനവും കടുക്കാച്ചിയും ചെനയനും ചേരിയനും അതുപോലെ ഒരുപാട് നിരവധി എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും മാങ്ങകളുണ്ട്, മാങ്ങകളുണ്ട്. അപ്പോൾ അതിനൊക്കെ സംരക്ഷിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടുവളപ്പിൽ തന്നെ ഈ പറയുന്ന പോലെ ചെനയനും കുഞ്ഞുമംഗലം മാങ്ങയും ഒക്കെ ഉണ്ട്, അതൊക്കെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ പുതിയ കുഞ്ഞുങ്ങൾ കൂടി കഴിച്ചോട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇവിടെ ഒരു കടയിൽ ഇപ്പോൾ ഈ മാങ്ങ ലഭ്യമാണല്ലേ, അതും ഒരു രൂപ പോലും കൊടുക്കാതെ. അതെ, അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ ഇന്ന് രാവിലെയും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇത് മാങ്ങ കൊണ്ട്. അപ്പോൾ അവർക്കെ കൊടുക്കും, അതിനുശേഷം ബാക്കി വന്നത് ഞാനത് കടയിൽ കൊണ്ടുവെക്കും. അത് പൈനൂര് ജൈവഭൂമി കർഷകൻ്റെ കടയിൽ ഒരു ഒരാൾക്ക് 5 മാങ്ങയാണ് കൊടുക്കുക വിലയില്ലാതെ. അപ്പോൾ അത് കൊടുത്ത് പലരും ചോദിക്കാറുണ്ട് ഇത് നമുക്ക് 1 കിലോ എന്നുള്ളത്. നമ്മൾ ഒരു കിലോ തരാനില്ല, ഇത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്, ഒരാൾക്ക് മാത്രം ആസ്വദിക്കാനുള്ള സാധനമല്ല ഇത്, എല്ലാവർക്കും അറിയാനാവും. ഇപ്പോൾ പല നല്ല പ്രായമുള്ള പലരും വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇത് അറിഞ്ഞിട്ട്. കാരണം പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയാണ്, പണ്ട് കാലത്ത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് മാങ്ങക്ക് വേണ്ടിയിട്ട് കാറ്റിനോടും അതുപോലെ തന്നെ കാക്കയോടും അണ്ണാനോടും പറഞ്ഞിട്ട് മാങ്ങ വീഴ്ത്തുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് പലരുടെയും മനസ്സിൽ നല്ല മധുരിക്കുന്ന ഓർമ്മകളായിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് പലർക്കും ഇത്രയും പ്രായമുള്ളവർ ഈ മാങ്ങ തേടി കടയിൽ വരുന്നത് അതുകൊണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യം. തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ നമുക്കും വലിയ സന്തോഷമുണ്ട്. പലരും ഈ കടയിലേക്ക് അന്വേഷിച്ച് വരുന്നത് തങ്ങളുടെ ആ ഒരു കുട്ടിക്കാലം, ഈ മാവിൻ ചോട്ടിൽ വച്ച് മറന്ന ബാല്യകാലത്തെ കൂടിയാണ് ഈ മാമ്പഴത്തെ അന്വേഷിച്ച് വരുമ്പോൾ കിട്ടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം കെ എൻ വർഷ. CITU സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ചുമട്ടുതൊഴിലാളികൾ തൃക്കരിപ്പൂർ കൂലേരി സ്കൂളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. CITU സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ചുമട്ടുതൊഴിലാളികൾ തൃക്കരിപ്പൂർ കൂലേരി സ്കൂളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി നടന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. അവരുടെ വലിയ പ്രതീക്ഷ കേരളത്തിലെ ഈ ആശുപത്രികളിലും മറ്റും ലഭിക്കുന്ന വലിയ ചികിത്സാ സൗകര്യങ്ങൾ, അതുകൊണ്ടാണ് ഒറീസ പോലെ ഒരു സംസ്ഥാനത്ത് നിന്ന് തങ്ങളുടെ അമ്മയെ നല്ല ചികിത്സ കിട്ടാൻ ഈ കേരളത്തിലേക്ക് അവർക്ക് അവർ കൊണ്ടുവന്നു. ഒറീസയുടെ അടുത്ത് ബോംബെയുണ്ട്, അതുപോലെ ഇന്ത്യയിലെ വലിയ നഗരങ്ങളുണ്ട്. പക്ഷെ അത് കൊണ്ടുവന്നത് കേരളത്തിലേക്കാണ്, കണ്ണൂരെ ജില്ലാ ആശുപത്രിയിലേക്കാണ്, ഇവിടുത്തെ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്കല്ല. ഇവിടുത്തെ ജില്ലാ ആശുപത്രികളിൽ, ഗവൺമെൻറ് ആശുപത്രികളിൽ ലഭിക്കുന്ന ചികിത്സയുടെ സൗകര്യമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ SSLC പ്ലസ് ടുവിൻ്റെയും പരീക്ഷാ റിസൾട്ടുകൾ വന്നു. ആ റിസൾട്ടുകൾ വന്നപ്പോൾ പല മാധ്യമങ്ങളിലെയും കൗതുക വാർത്ത എന്ന പോലെ വരുന്നത്. CITU ജില്ലാ സെക്രട്ടറിയും യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റുമായ PA റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PC ഉമേഷ്, MV സുകുമാരൻ, MK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നെഹ്റുവിന്റെ 60-ാമത് ചരമ വാർഷികത്തോടനുബന്ധിച്ച് പൈനൂർ ഗാന്ധി മന്ദിരത്തിൽ അനുസ്മരണ യോഗം ചേർന്നു. പൈനൂർ പോലീസ് മൈതാനത്തിന് ജവഹർ സ്റ്റേഡിയം എന്ന നാമകരണം ചെയ്യണമെന്നും നെഹ്റുവിന്റെ പ്രതിമ സ്ഥാപിക്കണമെന്നും അനുസ്മരണ യോഗം ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായി ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന അഖില കേരള കോൺഗ്രസ് സമ്മേളന വേദിയായ പൈനൂർ പോലീസ് മൈതാനത്തിന് ജവഹർ സ്റ്റേഡിയം എന്ന നാമകരണം ചെയ്യണമെന്നും നെഹ്റുവിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്നും
നെഹ്റുവിന്റെ 60-ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ ചേർന്ന അനുസ്മരണ യോഗം ആവശ്യപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് എം നാരായണൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ എ രൂപേഷ്, കെ പി മോഹനൻ, പി വി സുരേന്ദ്രൻ, എൻ ഗംഗാധരൻ, വി വി ഉണ്ണികൃഷ്ണൻ, വി പി കൃഷ്ണ പൊതുവാൾ, ഭരത് ഡി പി, അർഷാദ് കൗവായി, സി കൃഷ്ണൻ, ജനാർദ്ദനൻ കുറുവാട്ടിൽ, രാജേഷ് അക്കാലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഡെങ്കിപ്പനി പ്രതിരോധം, വ്യത്യസ്ത പ്രചരണ പരിപാടികളുമായി കാങ്കൂൽ ആലപ്പടമ്പ ആരോഗ്യവകുപ്പ്. പള്ളിമുക്ക് നന്മ പുരുഷ സ്വയം സഹായ സംഘം നടത്തിയ ആരോഗ്യഗൃഹ സന്ദർശന പരിപാടിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ജയപ്രകാശ് കാൽനടയായി മൈക്ക് പ്രചരണത്തിലൂടെ പൊതുജനാരോഗ്യ അറിയിപ്പ് നൽകി. ഏറ്റുകുടുക്ക പള്ളിമുക്കിൽ നടന്ന ഗൃഹസന്ദർശന പ്രചരണ പരിപാടി കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ ജി ബിന്ദുമോൾ ഉദ്ഘാടനം ചെയ്തു. നന്മ സംഘം പള്ളിമുക്ക് സെക്രട്ടറി കെ രാഘവൻ, സുമിത്രൻ മണിയറ, കോടൂർ നാരായണൻ, വി വി രഘുനാഥ്, പി വി രാമചന്ദ്രൻ, സി ബഷീർ, എം രമേശൻ, പിലാങ്കു കൃഷ്ണൻ എന്നിവർ ഗൃഹസന്ദർശനവും ഉറവിട നിരീക്ഷണവും നടത്തി. അറിയാതെ നടിച്ചാൽ പിടിവീഴും, അറിഞ്ഞിട്ടും അറിയാതെ നടിക്കരുത് എന്ന അറിയിപ്പ് നൽകിക്കൊണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ജയപ്രകാശ് പ്രചരണ പരിപാടി നയിച്ചു. കൊതുകിന്റെ പ്രധാന ഉറവിടങ്ങളായ കൗങ്ങിൻ പാളകൾ, ഫ്ലവർ ബേസുകൾ, ടാർപോളിൻ ഷീറ്റുകൾ, മലർത്തിവെച്ചിട്ടുള്ള പഴയ ഓടുകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ തുടങ്ങിയവ കാണപ്പെടുകയും വീട്ടുടമകളെ കൊണ്ട് നീക്കം ചെയ്യുകയും ചെയ്തു. മുഴുവൻ വീടുകളിലും ലഘുലേഖ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മുറിച്ചിട്ട മരത്തടികൾ റോഡരികിൽ നിന്നും നീക്കം ചെയ്യാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. മാതമംഗലത്ത് വയത്തൂർ അമ്പലത്തിന് സമീപത്താണ് റോഡരികിൽ മരത്തടികൾ കൂട്ടിയിട്ടിരിക്കുന്നത്. പിലാത്തറ മാതമംഗലം റോഡിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ പി ഡബ്ല്യു ഡി അധികൃതർ മുറിച്ചു നീക്കുന്നുണ്ട്. എന്നാൽ മുറിച്ചിട്ട മരം റോഡരികിൽ നിന്നും നീക്കം ചെയ്യാത്തത് അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ്. മാതമംഗലത്ത് വയത്തൂർ ശിവക്ഷേത്രത്തിന് സമീപത്താണ് റോഡരികിൽ നിന്ന് മുറിച്ച മരം നീക്കം ചെയ്യാതെ മരത്തടികൾ റോഡരികിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത്. വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഇത് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. റോഡിലേക്ക് തള്ളി നിൽക്കുന്ന വിധമാണ് മരത്തടികൾ കൂട്ടിയിട്ടിരിക്കുന്നത്. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികൃതർ മരത്തടികൾ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂരിൽ കഥാപ്രസംഗ കലയുടെ 100-ാം വാർഷികാചരണവും ക്ലാസും സംഘടിപ്പിച്ചു. പയ്യന്നൂർ സമന്വയയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ലൈബ്രറി കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. സി കെ കുഞ്ഞിരാമൻ മാസ്റ്റർ, കെ ശിവകുമാർ, കെ യു രാധാകൃഷ്ണൻ, കെ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ രത്നകുമാർ, സുനിൽ കുന്നരു, കൃഷ്ണകുമാർ പള്ളിയത്ത് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരളം കൊഴുമ്മൽ ക്യാപ്റ്റൻ ലക്ഷ്മി വനിതാ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സദസ്സും അഫിലിയേഷൻ പ്രഖ്യാപനവും നടന്നു. പെരളം എ എൽ പി സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. പെരളം ക്യാപ്റ്റൻ ലക്ഷ്മി വനിതാ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സദസ്സും അഫിലിയേഷൻ പ്രഖ്യാപനവും നടന്നു. പെരളം എ എൽ പി സ്കൂളിൽ നടന്ന പരിപാടി കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വനിതകളുടെ ഒരു ചുവടുവെപ്പ് എന്ന് തന്നെ നമുക്കതിനെ പറയാം. നമ്മുടെ പഞ്ചായത്തിൽ 31 ലൈബ്രറിയാണ് ഉണ്ടായത്. 32-ാമത്തെ ലൈബ്രറിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി വനിതാ ഗ്രന്ഥാലയം ആയി രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ അഫിലിയേഷൻ പ്രഖ്യാപനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ക്യാപ്റ്റൻ ലക്ഷ്മി വനിതാ ഗ്രന്ഥാലയം പ്രസിഡന്റ് പി രാധാമണി ടീച്ചർ, ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, കെ ഗംഗാധരൻ മാസ്റ്റർ, കെ ഗോപാലകൃഷ്ണൻ, ആർ കെ രാഹുൽ, കെ സന്തോഷ്, പി പ്രശോഭ, എൻ വി ലിമേഷ്, പി വി ധന്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കൊതിയൂറും വിഭവങ്ങളുമായി കരിവെള്ളൂർ പാലത്തറയിൽ ദി ബ്രിഡ്ജ് വാട്ടർ തീം റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു. ടി മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സമീപ പ്രദേശങ്ങളിലൊന്നുമില്ലാത്ത തരത്തിലുള്ള സജ്ജീകരണങ്ങളും കൊതിയൂറും വിഭവങ്ങളുമായി കരിവെള്ളൂർ പാലത്തറയിൽ ദ ബ്രിഡ്ജ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ, അറേബ്യൻ, ചൈനീസ് എന്നിങ്ങനെ വ്യത്യസ്തവും സ്വാദിഷ്ടവുമായ കൊതിയൂറുന്ന നിരവധി വിഭവങ്ങളാണ് ഭക്ഷണപ്രിയർക്കായി കരുതി വച്ചിരിക്കുന്നത്.
കൂടാതെ സൗത്ത് ഇന്ത്യൻ ഐറ്റംസ്, നോർത്ത് ഇന്ത്യൻ സദ്യ, തന്തൂരി ഐറ്റംസ്, ബിബിക്യു ഐറ്റംസ്, ഇങ്ങനെ പോകുന്നു വിഭവങ്ങളുടെ നീണ്ട നിര. വാട്ടർ തീം റെസ്റ്റോറൻ്റാണിത്. ബിബിക്യു റിസർവ് ചെയ്യുമ്പോൾ അതിൽ കത്തുന്ന കനലോടുകൂടിയാണ് നൽകുക. അപ്പോൾ വിഭവത്തിന്റെ തനിമ നഷ്ടപ്പെടാതെ ചൂടോടെ കഴിക്കാം. ഈ ബിബിക്യു സൗകര്യം 12 ടേബിളുകളിലും ലഭിക്കുന്നതാണ്. എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും ലഭിക്കുമെന്നതാണ് ഈ വാട്ടർ തീം റെസ്റ്റോറൻറ്റിന്റെ പ്രത്യേകത. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ക്യാൻസർ രോഗികൾക്കായി മുടി മുറിച്ചു നൽകി സഹോദരിമാർ മാതൃകയായി. രാമന്തളിയിലെ ആർ പ്രഭാകരന്റെയും കെ പി വസന്തയുടെയും മക്കളായ ശ്രീപ്രഭയും സൂര്യപ്രഭയുമാണ് ശ്രദ്ധയോടെ പരിപാലിച്ച മുടി മുറിച്ചു നൽകിയത്. മുടിയഴക് പലപ്പോഴും സൗന്ദര്യത്തിന്റെ അളവുകോൽ എന്നതിലുപരി ആത്മവിശ്വാസത്തിന്റെ പ്രകടനമാകാറുണ്ട്. ക്യാൻസറിനോട് പോരാടി ജീവിതം തിരിച്ചുപിടിക്കുന്ന പലരും പക്ഷേ ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി തലമുടി കൊഴിഞ്ഞു പോകുന്നത് ഭീതിയോടെയാണ് കാണാറ്. കാരണം സഹതാപത്തോടെയുള്ള ലോകത്തിന്റെ തുറിച്ചുനോട്ടങ്ങളെ അവരത്ര കണ്ട് ഭയക്കുന്നുണ്ട്. അവരിൽ ആത്മവിശ്വാസം നിറക്കാൻ ഒരു പരിധിവരെ ശ്രീപ്രഭയെയും സൂര്യപ്രഭയെയും പോലുള്ളവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായകമാകാറുണ്ട്. അതിനായി വർഷങ്ങളോളം അരുമയായി വളർത്തിയ മുടിയാണ് ഈ സഹോദരിമാർ മുറിച്ചു നൽകിയത്. അനിയത്തിക്ക് കുറേ നാളായിരുന്നു ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ക്യാൻസർ മൂലം രോഗം അനുഭവിക്കുന്നവർക്ക് ഇത്തരത്തിലെ മുടി കൊടിച്ചൽ ഉണ്ടാകുന്നത് കൊണ്ട് മുടി കൊടുക്കണം എന്ന് മുമ്പേ ഉള്ള ആഗ്രഹമായിരുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് അവളെ ഇതിന് തയ്യാറായതുകൊണ്ട് ഞാനും അതിനെ സമ്മതിച്ചു. അതുകൊണ്ട് ഞാനും എൻ്റെതും മുടി മുറിക്കുക എന്നുള്ള താല്പര്യത്തിൽ സ്വന്തം താല്പര്യത്തിൽ എടുക്കുകയായിരുന്നു. ഏഴോം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ വിശ്വനാഥൻ സഹോദരിമാരിൽ നിന്നും മുടിയേറ്റുവാങ്ങി. ക്യാൻസർ രോഗം മൂലം കഷ്ടപ്പെടുന്ന അതുപോലെ കീമോ ഒക്കെ ചെയ്യുമ്പോൾ മുടി കംപ്ലീറ്റ് കൊഴിയുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അത്തരം രോഗികൾക്ക് വേണ്ടി അതിൻ്റെ വിഗ് നിർമ്മാണമൊക്കെ തൃശ്ശൂരുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അമല ഹോസ്പിറ്റലിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അടുത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ ഇവർ തന്ന ഈ മുടി കൊറിയർ ചെയ്ത് കൊടുക്കുന്നത്. ഇവർ ചെയ്ത വലിയൊരു മനസ്സിൻ്റെ ഒരു നന്മയാണ്. മാതാപിതാക്കളും അമ്മാവനുമാണ് സഹോദരിമാരുടെ ഈ ഉദ്യമത്തിന് പൂർണ്ണ പിന്തുണയേകി കൂടെയുണ്ടായത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ക്യാൻസർ എന്ന മഹാവ്യാധിയോട് പടപൊരുതി വിജയിക്കുമ്പോൾ തങ്ങളുടെ മുടി നഷ്ടപ്പെട്ടു പോകുക, മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യാമെന്നൊക്കെയുള്ള ചെറിയ വിഷമങ്ങളൊക്കെ പല രോഗികളും പങ്കുവച്ചിട്ടുണ്ട്. അത്തരത്തിൽ അവരുടെ വേദന കണ്ടറിഞ്ഞ് തങ്ങളുടെ മുടി അത് നൽകാനുള്ള ഒരു വലിയ മനസ്സുമായാണ് ഈ രണ്ട് പേരും മുന്നോട്ട് വന്നിട്ടുള്ളത്. എല്ലാ ഭാവുകങ്ങളും ഇവർക്ക് നേരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക ജനറൽ ബോഡി യോഗവും ആശ്രയ പദ്ധതി മരണാനന്തര സഹായ വിതരണവും പയ്യന്നൂരിൽ നടന്നു. തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികൾ മരണപ്പെട്ടാൽ കുടുംബത്തിന് സംഘടന നൽകുന്ന 1,00,000 രൂപ സഹജീവികളോടുള്ള ഏറ്റവും വലിയ കരുതലാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ 4 കുടുംബങ്ങൾക്കുള്ള മരണാനന്തര സഹായവും ചികിത്സാ സഹായവും വിതരണം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനുഷിക കർമ്മങ്ങളുടെയും വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും ഒരു കർമ്മഭൂമിയാണ് പയ്യന്നൂരിൻ്റെ പണം. ഇവിടെ നിങ്ങൾ വ്യാപാര വ്യവസായ നിയോഗ സംബന്ധിക്കുന്ന പരിപാടികൾ നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സ് പരിപാടികളെ ഏത് പരിപാടികളായിരുന്നാലും ആ പരിപാടികളിലെല്ലാം കാണിക്കുന്ന ഒരു സമീപനമുണ്ട്. അത് പയ്യന്നൂരിൻ്റെ ഉത്കൃഷ്ടമായ ചടങ്ങിൽ ചേംബർ പ്രസിഡന്റ് കെ യു വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. MLA TI മധുസൂദനൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി, പി ബാഷിദ്, ജില്ലാ സെക്രട്ടറി സുധാകരൻ, MP തിലകൻ, VP സുമിത്രൻ, കെ ബാബുരാജ്, ഗീത രമേഷ്, KV നന്ദിനി, ടി ബിജു, ഷാജി ഫോക്കസ്, V നന്ദകുമാർ, MK ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സുജിത് ഭാസ്കർ എഴുതിയ നോവൽ ജലസ്മാരകം പുസ്തക പ്രകാശനം പയ്യന്നൂരിൽ നടന്നു. പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഇമോജികളിലൂടെ സംസാരിക്കുന്ന വർത്തമാനകാലത്ത് ഭാഷയുടെ തനത് സൗന്ദര്യത്തെ ആവിഷ്കരിച്ച നോവലാണ് സുജിത് ഭാസ്കർ രചിച്ച ജലസ്മാരകം എന്ന് പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു.
സുജിത് ഭാസ്കർ രചിച്ച നോവൽ ജലസ്മാരകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാഷയെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് ഈ നോവൽ നിർവഹിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടി ഐ മധുസൂദനൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശബ്ദകലാകാരൻ കരിവള്ളൂർ രാജൻ പുസ്തകം ഏറ്റുവാങ്ങി. കേരള കൗമുദി യൂണിറ്റ് ചീഫ് ഒ സി മോഹൻരാജ്, സി നാരായണൻ, കെ വി സുരഭി, കെ രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നോവലിസ്റ്റ് സുജിത് ഭാസ്കർ മറുമൊഴി രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നന്മ കണ്ണൂർ ജില്ലാ കലോത്സവം പയ്യന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നന്മ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമായ എം ടി അന്നൂർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കലാകാരന്മാരുടെ വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നന്മ കണ്ണൂർ ജില്ലാ കലോത്സവം പയ്യന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നന്മ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമായ സിനിമ സീരിയൽ നാടക സംവിധായകനും നടനുമായ എം ടി അന്നൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കലാകാരന്മാരുടെ വിവിധ കലാമത്സരങ്ങൾ നടന്നു. വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി പി സുജയ, പ്രശസ്ത സംഗീത സംവിധായകൻ എം ബി രാഘവൻ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എം എസ് എഫ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി അജ്മാൻ കെ എം സി സി മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ടാലന്റ് മീറ്റ് സീസൺ 3 May 30 നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയോജക മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും ഫുൾ എ പ്ലസ് നേടിയ 400 പ്രതിഭകളെ അനുമോദിക്കുന്ന പരിപാടി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ട്രെയിനറും എം എസ് എഫ് ഹരിത സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ലബീബ് മുഹമ്മദ് ക്ലാസിന് നേതൃത്വം നൽകും. മറ്റു സംസ്ഥാന, ജില്ലാ, മണ്ഡലം നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. കഴിഞ്ഞ 2 നടന്നുവരുന്ന ടാലന്റ് മീറ്റ് ഈ വർഷം വളരെ വിപുലമായി തന്നെ നടത്തും. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യു എ ഇയിൽ വച്ചും അനുമോദിക്കുന്നുണ്ട്. മാധ്യമ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, അജ്മാൻ കെ എം സി സി നിയോജക മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് കെ എം അബ്ദുറഹ്മാൻ, അജ്മാൻ കെ എം സി സി വൈസ് പ്രസിഡന്റ് കാക്കടവത്ത് മമ്മി, അസ്രുദ്ദീൻ മണിയനോടി, മുഹമ്മദ് റാഹിൽ, ഉസ്മാൻ പോത്താങ്കണ്ടം എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ കുഴിയടക്കൽ പ്രവൃത്തി ആരംഭിച്ചു. ചെറുകുന്ന് പുന്നച്ചേരിയിൽ നിന്നാണ് പ്രവൃത്തി തുടങ്ങിയത്. പൊതുമരാമത്ത് വകുപ്പാണ് പ്രവൃത്തി നടത്തുന്നത്. പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ കുഴികൾ നിറഞ്ഞത് അപകടങ്ങൾക്ക് കാരണമായിരുന്നു. റോഡിൽ മിക്കയിടങ്ങളിലും ടാറിംഗ് ഇളകി വലിയ കുഴികളാണ് രൂപപ്പെട്ടത്. ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് റോഡ് പ്രവൃത്തി ആരംഭിച്ചത്. പുന്നച്ചേരി ചെറുകുന്ന് വിഭാഗങ്ങളിലാണ് ആദ്യ ദിവസം ടാറിംഗ് നടത്തിയത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടന്നു വരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുന്നരു ഫ്രണ്ട്സ് യൂണിയൻ ക്ലബ്ബ് സംഘടിപ്പിച്ച 2023-24 വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനവും ക്ലബിന്റെ ഔദ്യോഗിക ലോഗോ പ്രകാശനവും വായനശാല ഹാളിൽ നടന്നു. കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അജിത ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുന്നരു ഫ്രണ്ട്സ് യൂണിയൻ ക്ലബ്ബ് സംഘടിപ്പിച്ച 2023-24 വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനവും ക്ലബിന്റെ ഔദ്യോഗിക ലോഗോ പ്രകാശനവും വായനശാല ഹാളിൽ നടന്നു. കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അജിത ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എം സനൂപ അധ്യക്ഷത വഹിച്ചു. ക്ലബിന്റെ സ്ഥാപക സെക്രട്ടറി പി വി പത്മനാഭൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. നാട്ടിലുള്ള കലാകായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച കണ്ണൂർ യൂണിവേഴ്സിറ്റി സബ് ജൂനിയർ മിസ്റ്റർ ചാമ്പ്യൻ ശ്രീഷ്ണവ്, ഫുട്ബോൾ താരങ്ങളായ മുഷറഫ്, അനുരാഗ് എന്നീ പ്രതിഭകളെയും ആദരിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് യുവജനക്ഷേമ ബോർഡ് കോർഡിനേറ്റർ പ്രണവ് ബാലകൃഷ്ണൻ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ് കൈകാര്യം ചെയ്തു. പ്രിജേഷ് അരിയമ്പത്ത്, എസ് സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു.
പൈനൂർ നഗരസഭ അനൂർ ശാന്തിഗ്രാം വാർഡ് വിജയോത്സവം സംഘടിപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ അനൂർ ശാന്തിഗ്രാം വാർഡ് സംഘടിപ്പിച്ച വിജയോത്സവം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. അതാണ് ഏറ്റവും വലുത് ഇന്നും വിശ്വസിക്കുന്ന ഒരാളാണ് അവളുടെ ജനങ്ങൾ. കാരണം അന്നത്തെ ആ ഒരു ബന്ധം, ഇപ്പൊ ഞാനും രൂപേഷും ഇത്രമാത്രം സൗഹൃദത്തിൽ നിൽക്കുന്നത് അന്നത്തെ ഒരു കൗൺസിലർ എ രൂപേഷ് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജയ ഉപഹാര സമർപ്പണം നടത്തി. എൻ ജ്യോതി, എം വി അനിത, പി രത്നാകരൻ, കെ എം ശ്രീധരൻ, കെ വി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഷൂട്ടേഴ്സ് കുഞ്ഞിമംഗലം ആദിത്യ മരുളിയ ശരത് സ്മാരക എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള അഞ്ചാമത് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റിൽ ജെ എഫ് സി കുഞ്ഞിമംഗലം വിജയിച്ചു. ജവാൻ സ്പോർട്ടിംഗ് പന്നിയൂർ റണ്ണേഴ്സായി. ഷൂട്ടേഴ്സ് കുഞ്ഞിമംഗലം ആദിത്യ മരുളിയ ശരത് സ്മാരക എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള അഞ്ചാമത് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വിളയാങ്കോട് ടർഫിൽ നടന്ന മത്സരത്തിൽ 24 ടീമുകൾ മാറ്റുരച്ചു. ടൂർണമെന്റിൽ ജെ എഫ് സി കുഞ്ഞിമംഗലം വിജയിച്ചു. ജവാൻ സ്പോർട്ടിംഗ് പന്നിയൂർ റണ്ണേഴ്സായി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ സന്ദീപ് സമ്മാനദാനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ പൈനൂർ 1976-77 SSLC വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ സഹപാഠി സംഗമം മധുരിക്കും ഓർമ്മകൾ പൈനൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ KKR വെങ്ങര ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ നടന്ന സഹപാഠി സംഗമത്തിൽ എ കെ കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു. അപ്പുക്കുട്ടൻ കാരയിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഇ പി ഇന്ദിര, ഡോക്ടർ പി രവീന്ദ്രൻ, ടി സതി, പി കൃഷ്ണവേണി, കെ ടി സഹദുള്ള എന്നിവർ സംസാരിച്ചു. കമലാക്ഷൻ മേലെടുത്ത് നന്ദി പ്രകാശിപ്പിച്ചു. സഹപാഠികളായ ബാബു അന്നൂർ, മയൂര കൃഷ്ണവേണി, ഗോപിനാഥൻ കെ വി എന്നീ പ്രതിഭകളുടെ നേതൃത്വത്തിൽ സഹപാഠികളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. സംഗമത്തിനായി മാധവൻ മാസ്റ്റർ രചിച്ച്, വത്സരാജൻ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച സ്വാഗതഗാനം ചടങ്ങിന് പുതുമയായി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. എരമം കണ്ണാപ്പള്ളി പോയിൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കളിക്കൂട്ടം അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കെ വി ശ്രീകല ഉദ്ഘാടനം ചെയ്തു. എരമം കണ്ണാപ്പള്ളിപ്പോയിൽ വായനശാലാൻ ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കളിക്കൂട്ടം അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കെ വി ശ്രീകല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കഥാമധുരം എന്ന വിഷയത്തിൽ സുനിൽകുമാർ കെ വിയും ശാസ്ത്ര പരീക്ഷണ കളരിയിൽ ദിനേഷ് കുമാർ തെക്കുംപാടും ക്ലാസ് എടുത്തു. ക്രിയേറ്റീവ് ഡ്രാമയിൽ ഹർഷ രാഹുലും ആടാം പാടാം പാട്ടിന്റെ പാലാഴി എന്ന പരിപാടിക്ക് സുഭാഷ് അറുഹരിയും നേതൃത്വം നൽകി. തുടർന്ന് എം വി വിജയൻ മാസ്റ്റർ ഒറിഗാമി പരിശീലനം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. തൃക്കരിപ്പൂർ സഹൃദയ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കെ വി കുഞ്ഞികൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി. തൃക്കരിപ്പൂരിന്റെ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായ സഹൃദയ തൃക്കരിപ്പൂർ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സഹൃദയ കുടുംബാംഗങ്ങളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സഹൃദയ ട്രസ്റ്റ് പ്രസിഡന്റ് ഇ വി രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ വി കുഞ്ഞികൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി. മധു കാരോളം, എം രമേശ് ബാബു, പി വി സുരേഷ്, കെ കുമാർ, എം രജീഷ് ബാബു, ടി വി രവീന്ദ്രൻ, എം അഭിലാഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പൈനൂർ വിടോബ ക്ഷേത്രത്തിന്റെ സുവർണ പ്രതിഷ്ഠ ഉത്സവത്തോടനുബന്ധിച്ചുള്ള സഹസ്ര കുംഭാഭിഷേക ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രം മേൽശാന്തി എൻ ഗണപതി ഭട്ടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ധ്വജാരോഹണത്തോടെ താന്ത്രിക ചടങ്ങുകൾ ആരംഭിച്ചു. ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ പ്രധാന ആരാധനാ കേന്ദ്രമായ പയ്യന്നൂർ വിഠോബ ക്ഷേത്രത്തിന്റെ സുവർണ പ്രതിഷ്ഠ ഉത്സവത്തോടനുബന്ധിച്ചുള്ള സഹസ്ര കുംഭാഭിഷേക ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രം മേൽശാന്തി എൻ ഗണപതി ഭട്ടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ധ്വജാരോഹണത്തോടെ താന്ത്രിക ചടങ്ങുകൾ ആരംഭിച്ചു. പുഞ്ചൽക്കട്ടെ കൃഷ്ണഭട്ട്, കൊഞ്ചാടി അക്ഷയ് ഭട്ട്, നിർലമനെ ജയറാം ഭട്ട് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വൈദികർ കാർമ്മികത്വം വഹിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ക്ഷേത്രം സന്ദർശിച്ചു. കാശി മഠാധിപതി രാഘവേന്ദ്ര തീർത്ഥ സ്വാമി മന്ത്രിയെ പൊന്നാടി അണിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. SKSSF മാടായി റേഞ്ച് കൺവെൻഷൻ പഴയങ്ങാടി കരമുട്ടം മുനീറുൽ ഇസ്ലാം മദ്രസയിൽ നടന്നു. സയ്യിദ് ജാബിർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. SKSSF മാടായി റേഞ്ച് കൺവെൻഷൻ
സയ്യിദ് ജാബിർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ നിസാമി അൽ അസ്വരി അധ്യക്ഷത വഹിച്ചു. ഫസലുർ റഹ്മാൻ അസ്വരി, മുർഷീദ് ഫൈസി, മുനവീർ ഫൈസി, ആഷിഖ് ബാഖ്വി, കെ ടി പി ആഷിഖ് മൗലവി, അബ്ദുറഹ്മാൻ മൗലവി, നഫാസ് വെങ്ങര, ഷംഷാദ് കരമുട്ടം, എം കെ അബ്ദുൾ മജീദ് മൗലവി, നാഫി ഏഴോമുല തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കണ്ണപുരം ചുണ്ട പ്രായാങ്ങോട്ട് ശിവക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനമായി. ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. കണ്ണപുരം ചുണ്ട പ്രയാങ്ങോട്ട് ശിവക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. സപ്താഹത്തിന്റെ ഭാഗമായി ഭാഗവത മഹാത്മ്യം, പ്രഭാഷണം, വിഷ്ണു സഹസ്രനാമം, നെയ്വിളക്ക സമർപ്പണം, ഗ്രന്ഥാർച്ചന, ഗ്രന്ഥ നമസ്കാരം എന്നിവ നടന്നു. സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. എല്ലാ ദിവസവും അന്നദാനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെങ്ങൽ ശ്രീകൃഷ്ണ ക്ഷേത്ര കുളം നവീകരണത്തിന് തുടക്കമായി. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. ചെങ്ങൽ ശ്രീകൃഷ്ണ ക്ഷേത്ര കുളം നവീകരണത്തിന് തുടക്കമായി. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. ബ്രഹ്മശ്രീ വാഴക്കോട്ട് ശങ്കരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ചടങ്ങിൽ ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയനെ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് പൊന്നാടി അണിയിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി നിശാന്ത് കാപ്പാടൻ, രക്ഷാധികാരികളായ കെ കൃഷ്ണൻ, പനശീക്കൽ ബാലകൃഷ്ണൻ, എ മഹേഷ്, ഷീന ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ BJP വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നുവെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം വൈകുന്നത് ഏറെ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നു. കല്യാശ്ശേരി മണ്ഡലത്തിൽ പഴയങ്ങാടി കേന്ദ്രമാക്കി ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാവുന്നു. നാട്ടുമാങ്ങയുടെ രുചി മായാതെ കാത്തുവച്ച് കുഞ്ഞുമംഗലത്തെ PP രാജൻ. മറന്നു തുടങ്ങിയ ആ മാമ്പഴ രുചി വീണ്ടെടുക്കാൻ മാഞ്ചോട്ടിലെ മാങ്ങകൾ പെറുക്കി പയ്യന്നൂരിലുള്ള കടയിലെത്തിച്ച് സൌജന്യമായി നൽകുകയാണ് PP രാജൻ. നെറ്റ്വർക്ക് വാർത്താ ഫലം കണ്ടു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ കുഴിയടക്കൽ പ്രവൃത്തി ആരംഭിച്ചു. ചെറുക്കുന്ന് പുനച്ചേരിയിൽ നിന്നാണ് പ്രവൃത്തി തുടങ്ങിയത്. പൊതുമരാമത്ത് വകുപ്പാണ് പ്രവൃത്തി നടത്തുന്നത്. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.